ഈയടുത്ത് ഭവനരഹിതർക്ക് വീട് നൽകുന്ന കേന്ദ്ര പദ്ധതിയെക്കുറിച്ചുള്ള ഒന്നാം പേജ് പരസ്യത്തിൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളിൽ ഒരാളായി ലക്ഷ്മി എന്ന സ്ത്രീയുടെ ചിത്രം കാണിക്കുകയുണ്ടായി. സത്യത്തിൽ ഇവർ ഒറ്റമുറി വാടക വീട്ടിൽ ഇവരുടെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൂടെയാണ് ജീവിക്കുന്നതെന്നും അവർ താമസിക്കുന്ന വീട്ടിൽ ശൗചാലയം പോലുമില്ല എന്നുള്ള വസ്തുത ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ये घर आपका है? नहीं, ये घर मेरा नहीं है। घर रहने से मैं झोपड़ी में रहेंगे, आप ही लोग देखिए। ये घर परीक्षा एक बार घर दिखा दीजिए ऑडियंसेस को। तो ये घर इनका है, ये तो भाड़ा का घर है मैडम, 500 रुपया का भाड़ा चलते हैं। तो आपका खुद का घर नहीं है? नहीं, ये नहीं, खुद का नहीं है। इस इश्तिहार में लिखा है कि प्रधानमंत्री आवास योजना के तहत आपको ये घर मिला, तो ये सही है या ये तो गलत है? गलत है, ये झूठी बात है। ये हमको केरल स्थिति പരിശോധിക്കാം. D30യുടെ ഇന്നത്തെ എപ്പിസോഡ് പരിശോധിക്കുന്നത് സ്വന്തമായി തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിയ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ എന്ന പദ്ധതിയെപ്പറ്റിയാണ്. കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും വീട് ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. പണി പൂർത്തിയാവാത്ത വീടുകളുടെ പൂർത്തീകരണത്തോടൊപ്പം നിലവിലുള്ള ഉപയോഗശൂന്യമായ വീടുകളുടെ പുനർനിർമ്മാണവും ഭൂമിയുള്ളവർക്ക് പുതിയ വീട് നിർമ്മിക്കാനുള്ള സഹായവും ഭൂരഹിതരെ ഫ്ളാറ്റുകളിലേക്ക് പുനരധിവസിപ്പിക്കലും ഇതിന്റെ ഭാഗമാണ്. ലൈഫ് ഒരു വീടിന് പുറമെ ഒരു ഉയർന്ന ജീവിത നിലവാരവും ഗുണഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. എല്ലാ പാർപ്പിട സമുച്ചയങ്ങളിലും ലിഫ്റ്റ്, വാഷിംഗ് ഏരിയ, കമ്പോസ്റ്റ്, ആരോഗ്യ ഉപകേന്ദ്രം, കുടുംബശ്രീ കൗൺസിലിംഗ് കേന്ദ്രം, യൂത്ത് ക്ലബ്ബ്, ജെൻഡർ ക്ലബ്ബ്, ഡേ കെയർ സൗകര്യം തുടങ്ങിയ പൊതുവിടങ്ങളുണ്ട്. സാന്ത്വന ചികിത്സ, വായ്പ, തൊഴിൽ നൈപുണ്യ പരിശീലനം തുടങ്ങിയ സൗകര്യങ്ങളും ഗുണഭോക്താക്കൾക്ക് ലഭ്യമാണ്. LDF സർക്കാരിന്റെ കാലത്ത് 2021 ജനുവരി വരെ 273,632 വീടുകൾ ലൈഫിൽ പണിതു കഴിഞ്ഞു. അടുത്ത 5 വർഷം കൊണ്ട് 500,000 വീടുകൾ കൂടി പണി പൂർത്തീകരിക്കുമെന്നാണ് LDF പ്രകടന പത്രിക ഉറപ്പു നൽകുന്നത്. പാർപ്പിടം അവകാശമായി ഒരു നിയമം കൊണ്ടുവരുമെന്നും LDF ഉറപ്പു നൽകുന്നു. മറ്റ് സംവിധാനങ്ങളില്ലാതെ കുടിയൊഴിപ്പിക്കൽ ഇതോടെ നിയമവിരുദ്ധമാകും. ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാൻ 10 ലക്ഷം രൂപയുടെ സർക്കാർ സഹായത്തിന് അർഹത ഉണ്ടായിരിക്കും. ലൈഫിൽ നിർമ്മാണം തുടങ്ങിയ ഏതാണ്ട് എല്ലാ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത് LDFന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയാണ്. മുൻ സർക്കാരുകളുടെ കാലത്ത് പണി തുടങ്ങി പൂർത്തിയാകാതെ പോയ 52,422 വീടുകളുടെ നിർമ്മാണം LDF സർക്കാർ പൂർത്തിയാക്കി. വികസിത രാജ്യങ്ങളിൽ പോലും ഭവനരഹിതരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. US ഗവൺമെന്റിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ജനുവരിയിൽ കാലിഫോർണിയയിൽ മാത്രം 161,548 ഭവനരഹിതരുണ്ട്. ഇത് മുൻ വർഷത്തേക്കാൾ 7% കൂടുതലാണ്. ഈ സംഖ്യ കോവിഡ് ലോക്ക്ഡൌൺ സൃഷ്ടിച്ച സാമ്പത്തിക പ്രശ്നങ്ങളും കുടിയൊഴിപ്പിക്കലും കാരണം കൂടാനാണ് സാധ്യത. ഇക്കാലത്തെ ആദ്യ ദിവസങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ നിർമ്മാണ പ്രവൃത്തികൾ തടസ്സമില്ലാതെ തുടർന്നു വന്ന് ഉറപ്പുവരുത്താൻ LDF സർക്കാരിന് കഴിഞ്ഞു. 2020 മാർച്ച് മുതൽ 2021 ജനുവരി വരെ 60,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഭവനരാഹിത്യം ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം.